പൂച്ചയാണ്, പെരുകര കറുത്ത കുഞ്ഞാണ്, നല്ല രസമുണ്ട് കാണാൻ. അമാവാസിയുടെ ഒരു ചെറിയ കഷ്ണം എന്ന് തോന്നുള്ളൂ, ജീവനുള്ള ഒരു ചെറിയ കഷ്ണം എന്ന് തോന്നുന്നു. അത്ര മനോഹരമായിട്ടുള്ള കറമ്പി, കറമ്പനാണോ കറമ്പിയാണോ എനിക്കറിയില്ല, അവൻ്റെ ലിംഗം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതല്ല, പൂച്ചക്ക് വിശേഷമല്ല പറയുന്നത്. എന്താണ് ഇങ്ങോട്ട് മാറിയിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ സപ്ലൈ പാലാ സെൻ്റ് തോമസ് കോളേജിൽ നടന്ന അതീവ ദുഃഖകരമായിട്ടുള്ള ആ ഒരു സംഭവം മാധ്യമങ്ങളിലൂടെ വാർത്താ രൂപത്തിൽ ഞാൻ അറിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി. ആ സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും, എന്നാൽ ഞാനത് ആ ആഗ്രഹത്തെ അടക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ നമുക്ക് രണ്ട് കൂട്ടർക്കും വാസ്തുല്യത അരോചകമായിട്ട് അനുഭവപ്പെടുമായിരുന്നു. കാരണം എനിക്കൊട്ടും ശ്രദ്ധ കൊടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കില്ല. എന്നാൽ പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഏതാണ്ട് ഒരു വ്യക്തത ഉണ്ടാവുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ. പിന്നെ വിചാരിച്ചത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഹൃദയതാളത്തോടു കൂടി വേണം അത് സംസാരിക്കാൻ, ആ വിഷയം സംസാരിക്കാൻ എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ടാണ് അസ്വാഭാവികമായിട്ടുള്ള ഒരു ഹൃദയതാളം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആ വാർത്ത തന്നെയാണ്. എനിക്ക് മരണം എന്ന് പറയുന്നത് വലിയ ഭയമുള്ളൊരു സംഗതിയാണ്. മരണഭയം, മരണഭയം എന്നല്ല അതിനെ പറയേണ്ടത്, ജീവിക്കാനുള്ള ആർത്തിയാണ്. ജീവിതത്തോട് അതിഭയങ്കരമായിട്ടുള്ളൊരു ആർത്തി ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നു. ജീവിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് പക്ഷേ കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ടെന്ന് മാത്രം. കാരണം ഞാൻ ഈ ഭൂമിയെ വെറും ഭൂമിയായിട്ടല്ല കാണുന്നത്. ഇപ്പോൾ സ്വർഗമെന്ന് പറയുന്ന ഒരു സങ്കല്പം ശരിക്കും മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സങ്കല്പമാണ്. മതങ്ങളുമായി ബന്ധപ്പെട്ടാണ് സ്വർഗം നിൽക്കുന്നത്. അത് യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. എങ്കിലും അതൊരു മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പമാണ് സ്വർഗം എന്നുള്ളത്. പക്ഷേ എൻ്റെ വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്നത് സ്വർഗമെന്ന ഒന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ്, മരണശേഷമല്ല സംഭവിക്കുന്നത്, സ്വർഗസ്ഥനാവുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിചാരം, എന്നെ അമ്മ പ്രസവിക്കുന്ന ആ നിമിഷം, ഞാൻ ഈ ഭൂജാതനാവുന്ന ആ നിമിഷം ശരിക്കും ഞാൻ സ്വർഗസ്ഥനായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഈ ഭൂമി എന്നെ സംബന്ധിച്ചിടത്തോളം സ്വർഗമാണ്. ഇവിടെയുള്ള ജീവിതം എന്ന് പറയുന്നത് എനിക്ക് സ്വർഗീയമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, നിരന്തരം പ്രതിസന്ധികൾ ജീവിതത്തെ വന്ന് എത്തി നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും വിഷമം തോന്നേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സ്വർഗസ്ഥരാണ്. സ്വർഗത്തിൽ താമസിക്കാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും അത് വളരെ അനുകൂലമായിട്ട് സ്വീകരിക്കണം, കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ സ്വർഗത്തിൽ ജനിച്ചു വീണവരാണ്, സ്വർഗത്തിലേക്ക് വന്നവരാണ്, സ്വർഗസ്ഥരായവരാണ്. അപ്പോൾ സഹജീവികളെ എന്തിൻ്റെ പേരിലും നമുക്ക് കൊല്ലാൻ അവകാശമില്ല. ഈ സ്വർഗം എല്ലാവർക്കും ഉള്ളതാണ്. ഇവിടെ ജനിച്ച് വീണ എല്ലാവരും സ്വാഭാവികമായിട്ട് അവരവരുടേതായിട്ടുള്ള ഒരു ആയുസ് എത്രയാണോ അത്രയും എത്തി മാത്രം ഇഹലോകത്ത് നിന്ന് മടങ്ങിപ്പോകണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തിൻ്റെ പേരിലും, അതെന്തിൻ്റെ പേരിലായാലും ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാനുള്ള ഒരു അവകാശവുമില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വാർത്ത കേട്ടാൽ പോലും എനിക്കത് പ്രയാസമാണ്. സാധാരണ നമ്മുടെ അടുത്ത ബന്ധുക്കൾ, നമുക്ക് വേണ്ടപ്പെട്ട അത്രയും പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോഴാണ് വാസ്തവത്തിലെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് കൂടുതലായിട്ട് തീവ്രമായിട്ട് ഒരു മരണത്തോട് നമ്മൾ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്നത്, ആ മരണത്തോടുള്ള ദുഃഖം നമ്മൾ അനുഭവിക്കുന്നത് അത്രയും അടുപ്പമുള്ളവർ മരിക്കുമ്പോഴും. പക്ഷേ എനിക്ക് ആര് മരിച്ചു എന്ന് കേട്ടാലും ആ സ്ഥാനത്ത് ഞാനാണ് എന്നങ്ങ് സങ്കല്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ആ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ അത് അനുഭവിച്ചിട്ടുള്ള ഒരു ഭയം, ആ കത്തി ആഴ്ത്തപ്പെടുമ്പോൾ അതിൻ്റെ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു ഭീതി ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു കിടുക്കം. അല്ലെ, രക്തം വാർന്നു പോകുമ്പോൾ അതറിയുന്നുണ്ടാവില്ലേ, എൻ്റെ കഴുത്തിൽ നിന്ന് രക്തം ചീറ്റുന്നുണ്ട്, ഞാൻ അധിക സമയം ഇനി ഉണ്ടാവില്ല ഈ ലോകത്ത് എന്നുള്ളൊരു ചിന്ത അതിനെ, അതാണ് മരണത്തേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി, ഒരു പ്രയാസം തോന്നി. എത്രയോ നല്ല ഒരു ജീവിതം അതിൻ്റെ മുന്നിലേക്ക് ഉണ്ടായിരുന്നു, എത്രയോ ഗംഭീരമായിട്ടുള്ള ഒരു ജീവിതം, വലിയ പ്രതീക്ഷകളുള്ള ഒരു ജീവിതമായിരുന്നു അതിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അതാണ് ഇല്ലാതായി പോയത്. അതുപോലെ തന്നെ ആ പയ്യൻ്റെ കാര്യവും നമ്മളിപ്പോൾ അതും ആലോചിക്കണം. ഈ ഒരു സംഭവത്തോടുകൂടി സംജാതമായിരിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, മറ്റൊരാൾക്ക് ജീവിതം നഷ്ടപ്പെട്ടു, അതല്ലേ സംഭവിച്ചത്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഒരു തരത്തിൽ വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഓർക്കുമ്പോൾ ഒരു മനപ്രയാസമുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് ആ നടക്കുന്നത് ശരിക്കും പ്രണയത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ്. അത് ഒരു പ്രണയിതാവെന്ന നിലയിൽ, ഒരു പ്രണയപ്രേമി എന്ന നിലയിൽ എനിക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഒരു മനപ്രയാസം ഉണ്ടാക്കി. കാരണം പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്നുള്ളൊരു വിചാരമാണ് ഞാൻ വെച്ച് പുലർത്തുന്നത്. പഴയ തലമുറയാണ്
അല്ലെങ്കിൽ എനിക്കും പഴയൊരു തലമുറയുണ്ട്, ഞാൻ ഉൾപ്പെടുന്ന ഒരു തലമുറയുണ്ട്. ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ യുഗത്തിലുള്ള ഗൈക്കളും ബ്രോക്കളും നിറഞ്ഞ ഏറ്റവും പുതിയ ഒരു തലമുറ, അതിൽ ഏത് തലമുറയാണ് നല്ലത് എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പറച്ചിലില്ല. പക്ഷേ പഴയ കാലത്ത് ഉള്ള അല്ലെങ്കിൽ എൻ്റെ ഒക്കെ അനുഭവത്തിലുള്ള ആ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ കൗമാരകാലത്തിൽ ഉള്ള ആളുകൾ ഒരുപക്ഷെ പ്രണയത്തെ എന്നല്ല പ്രണയം നഷ്ടത്തെ ഈ നിലയിലായിരുന്നില്ല കൈകാര്യം ചെയ്തിരുന്നത്. ഇപ്പോൾ എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടു, പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, കുത്തിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു പ്രണയ നഷ്ടം എന്ന് പറഞ്ഞാൽ അത് കരച്ചിലിലൂടെയാണ് ഒരു കാമുകൻ തീർക്കുന്നത്. കരച്ചിലിൻ്റെ വിവിധ വകഭേദങ്ങളുണ്ട്, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തീർത്തിരുന്നതെന്നുള്ളതാണ് സത്യം. അതായത് അലറിക്കരച്ചില്, പൊട്ടിക്കരച്ചില്, നെഞ്ചത്തടിച്ച് നിലവിളിക്കല്, മോങ്ങല്, തേങ്ങല്, ശബ്ദമില്ലാത്ത രോദനം, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സമ്പ്രദായത്തിലുള്ള കരച്ചിലൂടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രണയനഷ്ടത്തെ സ്വീകരിച്ചിരുന്നത് അല്ലെങ്കിൽ നേരിട്ടിരുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രായമെത്തിയവർക്ക് നൈരാശ്യ ദീക്ഷ സ്വീകരിക്കാനുള്ള അവസരവും കൂടിയാണ് അത് വെച്ച് നൽകിയിരുന്ന ഓരോ പ്രണയനഷ്ടവും എന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്ത് നിന്ന് ഇന്നിപ്പോൾ സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പ്രവൃത്തികളാണ് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രണയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം പണ്ട് പറയും, ഈ ബുള്ളറ്റ് എന്ന് പറയുന്നൊരു വാഹനം, എൻഫീൽഡ് ശരിക്കും ഇടതുഭാഗത്തായിരുന്നു അതിൻ്റെ ബ്രേക്ക് ഉണ്ടായിരുന്നത്. മറ്റെല്ലാ വാഹനങ്ങളും വലതുഭാഗത്ത് ബ്രേക്ക് കൊണ്ട് നടക്കുമ്പോൾ ബുള്ളറ്റ് ഇടതുഭാഗത്തായിരുന്നു ബ്രേക്ക് പേറിയിരുന്നത്. അപ്പോൾ മാത്രമല്ല അതൊരു കൂറ്റൻ വണ്ടിയുമാണ്, എല്ലാവർക്കും പറ്റിയൊരു വണ്ടിയല്ല ബുള്ളറ്റ് എന്നാണ് പറയുന്നത്. പ്രണയവും അതുപോലെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രണയവും പ്രേമവും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പ്രണയം എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയതല്ല, പ്രേമിക്കാൻ ആർക്കും പറ്റും. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈവൻ പ്രണയിക്കുകയല്ല ചെയ്തത്, സെൻറ്റ് ജോസ് കോളേജിലെ പയ്യൻ ശരിക്കും പറഞ്ഞാൽ പ്രേമിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട എല്ലാവരും തന്നെ പ്രേമമാണ് കൊണ്ടു നടക്കുന്നത്. അതൊരു വലിയൊരു കുഴപ്പമാണ്. പ്രണയിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രണയം അയഥാർത്ഥമായിട്ടുള്ള ഒരു വികാരമാണോ എന്നുള്ള സംശയം പോലും എനിക്കുണ്ട്. ഉണ്ടായിരുന്നു, അങ്ങനെയാണ് പറയുന്നത്, ഉണ്ടായിരുന്നു. കാരണം കവികളും സാഹിത്യകാരന്മാരും ഒക്കെ അവരുടെ ഭാവനയിൽ സൃഷ്ടിച്ചെടുത്ത ഒരു വികാരമാണ് പ്രണയം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ധാരണ. അല്ലെങ്കിൽ പലർക്കും അപ്രാപ്യമായിട്ടുള്ള ഒരു വികാരം, അങ്ങനെയാണ് പറയേണ്ടത്. സുലഭമല്ല, അതുകൊണ്ട് നമ്മളൊക്കെ പ്രണയിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ്. പ്രണയത്തിലൊരിക്കലും പകയില്ല, പ്രണയത്തിലൊരിക്കലും ആരെയും ഉപദ്രവിക്കാനുള്ള ഒരു ഇതില്ല. ഞാനിതൊക്കെ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് എൻ്റെ പ്രണയം എൻ്റെ കാമുകിമാർ അല്ലെങ്കിൽ അവരോട് പങ്കുവയ്ക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ഞാനൊരു ഭീരുവായിട്ടുള്ള കാമുകനായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും എൻ്റെ പ്രണയമൊന്നും അധികം ആരും അറിയാതെ പോയിട്ടുണ്ട്. പിന്നെ അറിഞ്ഞവരിൽ തന്നെ അത് തിരസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പം തിരസ്കാരം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് ശരിക്കും ഞാൻ അനുഗ്രഹിക്കപ്പെടുകയായിരുന്നു ചെയ്തതെന്ന് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി. ആദ്യം വേദന തോന്നിയെങ്കിലും ഈ തിരസ്കരിക്കപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമാണ്. കാരണം പ്രണയം എപ്പോഴും അതിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് അത് പരാജയപ്പെടുമ്പോഴാണ് പ്രണയം പൂർണ്ണമാകുന്നത്, സഫലമാകുന്നത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രണയം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ കാമുകനാവുമ്പോൾ നഷ്ടപ്പെടുന്നത് അവനവനിലേക്കുള്ള ഒരു കാഴ്ചയാണ്. അവൻ്റെ കണ്ണുകൾക്ക് അവനവൻ്റെ ബലഹീനതകളെയും ന്യൂനതകളെയും പരിമിതികളെയും പ്രാപ്തിയില്ലായ്മകളെക്കുറിച്ചും അങ്ങനെയുള്ള ഒരു കാര്യം അവരവരുടെ ന്യൂനതകൾ ഒന്നും കാണില്ല. അതല്ലെങ്കിൽ ബോധപൂർവ്വം അത് കാമുകൻ മറയ്ക്കുന്നു. ഒന്നുകിൽ കാമുകന് അവനവൻ്റെ കുറവുകൾ കണ്ടെത്താനുള്ള കഴിവുകൾ ഇല്ലാതെ പോകുന്നു, അതല്ലെങ്കിൽ അവൻ ബോധപൂർവ്വം അതിന് നേരെ കണ്ണടയ്ക്കുന്നു. എന്തായാലും ഒരു കാമുകൻ എപ്പോഴും തൻ്റെ കാമുകിയുടെ മുന്നിൽ ഈ ലോകത്തെ ഏറ്റവും മിടുക്കനായിട്ടുള്ള യോഗ്യനായിട്ടുള്ള ഒരാളായിട്ടാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കാറെന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ അതല്ല. അപ്പോൾ ആ പ്രണയ ജീവിതം വിജയകരമാവുകയും അങ്ങനെ പ്രണയ ജീവിതം ദാമ്പത്യ ജീവിതമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു നിമിഷം, അല്ലെങ്കിൽ കാമുകൻ ഭർത്താവാകുകയും കാമുകി ഭാര്യയാവുകയും ചെയ്യുന്ന നിമിഷം ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നേരിടുന്നത് യാഥാർത്ഥ്യങ്ങളെ തന്നെയാണ്. അതുവരെ ഉണ്ടാക്കി വച്ചിരുന്ന കാര്യങ്ങളൊന്നുമല്ല പിന്നീട് നടക്കാൻ പോകുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ പച്ചയായിട്ടുള്ള ആ വശങ്ങളിലേക്ക് നമ്മുടെ നോട്ടം എത്തുമ്പോൾ പ്രണയം എന്ന് പറയുന്നത് എത്രയോ മഹനീയമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു, ദാമ്പത്യം എന്ന് പറയുന്നത് എത്ര കൈപ്പേറിയ ദുരിതമേറിയ ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, പൊരുത്തക്കേടുകളുണ്ട്, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. എന്നാൽ ജീവിതാവസാനം വരെ പ്രണയം കൊണ്ടു നടക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ പോലും അവർ അല്ലാതെ തന്നെ വളരെ സാമ്പ്രദായിക രീതിയിലുള്ളൊരു വിവാഹത്തിലൂടെ തന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരാണെങ്കിലും അവർ അത് ഗംഭീരമായിട്ട് കൊണ്ടു നടക്കും. കാരണം അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അംഗീകരിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴും അത് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ
എല്ലാ മനുഷ്യരിലും ഉണ്ടാകേണ്ട ഒരു ഗുണമാണ്. അത് പ്രേമമായി മാറാതിരിക്കുക, പ്രണയം പ്രണയമായിട്ട് തന്നെ കൊണ്ടു നടക്കുക. പ്രണയത്തെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രണയിക്കേണ്ടത്. അതൊരു വ്യക്തിയായിട്ട് ചുരുങ്ങുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അത് പോകുമ്പോഴോ അത് തീർച്ചയായിട്ടും ദുർബലമായിട്ടുള്ള അല്ലെങ്കിൽ അതൊരു ആരോഗ്യക്കുറവുള്ള ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. ശരിക്കും പ്രണയത്തെയാണ് പ്രണയിക്കേണ്ടത്. ഒന്നിനെയുമല്ല പ്രണയത്തെയാണ് പ്രണയിക്കേണ്ടത്. അതൊരു തിരിച്ചറിവാണ്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പ്രണയത്തിനുമുണ്ട് ഒരു കാലഹരണ തീയതി. എന്തിനും ഒരു കാലഹരണ തീയതി ഉള്ളതുപോലെ തന്നെ പ്രണയത്തിനുമുണ്ട് ഒരു കാലഹരണ തീയതി, തീർച്ചയായിട്ടും ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. അത് അംഗീകരിക്കണം. ഒരാൾക്ക് പ്രണയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ആ പ്രണയത്തിൽ നിന്ന് വിടുതൽ വാങ്ങി പുറത്തേക്ക് പോകാനുമുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ള ഒരു ചിന്ത ഓരോ പുരുഷനും ഉണ്ടാവണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓരോ കാമകനും ഉണ്ടാവണം എന്നുള്ളതാണ്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. കാരണം നമ്മുടെ പ്രണയമെന്ന് പറയുന്നത് അത് നമ്മളുടെ സ്വന്തമാണെന്ന് ആദ്യം തിരിച്ചറിയുക. നമ്മൾ ആ ജീവിതയാത്രയിൽ ആ പ്രണയവുമായി ഇങ്ങനെ നടക്കുമ്പോൾ അത് പേറാൻ യോഗ്യയായിട്ടുള്ള ഒരാളെ നമ്മൾ കണ്ടുമുട്ടി എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് അവളത് സ്വീകരിക്കാൻ തയ്യാറാവുന്നുവെങ്കിൽ നമ്മുടെ പ്രണയം അവൾക്ക് വെച്ച് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അവളുടെ ഒരു ഭാരമായിട്ടത് മാറുകയാണ്. അവൾ നമ്മളോടൊപ്പം തന്നെ ആ പ്രണയവും ചുമന്നുകൊണ്ട് നടക്കുകയാണ്. കുറേ ദൂരം പോകുമ്പോഴത്തേക്ക് ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ തൻ്റെ കാമുകിക്ക് ആ പ്രണയം ഒരു ഭാരമായിട്ട് തോന്നുന്ന നിമിഷം അവളത് നമുക്ക് തിരിച്ചേൽപ്പിച്ചിട്ട് അവൾ അവളുടെ വഴിക്ക് പോകുമ്പോൾ നമ്മൾ എന്തിനാണ് ദുഃഖിക്കുന്നത്, നമ്മൾ എന്തിനാണ് അവിടെ ഒരു പരാജിതനായി എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പ്രണയം നമുക്ക് തിരിച്ച് കിട്ടുന്നു, നമ്മുടെ പ്രണയം. കാരണം അവൾക്കത് കഴിയുന്നില്ല ചുമക്കാൻ, അതിൻ്റെ ഭാരം അവൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അടുത്ത ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു, നമ്മുടെ പ്രണയം പേറാൻ യോഗ്യമാണ് എന്നൊരു തോന്നൽ ഉണ്ടാവുന്നു. നമ്മൾ അവൾക്ക് അത് സമർപ്പിക്കുന്നു, ധരിക്കുക. ഒരുപക്ഷെ അവൾ വളരെ പരിചയസമ്പന്നയായിട്ടുള്ള പ്രണയം ധാരാളം പേറി പരിചയസമ്പത്ത് കൈവരിച്ച വളരെ പ്രണയാരോഗ്യം തുടുത്തു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവരെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രണയം അവരും കൊണ്ടു നടക്കും. പക്ഷേ ഒരുപക്ഷെ അവരുടെ ആ കരുത്തുകൊണ്ട്, ആ പ്രണയം പേറാനുള്ള അവരുടെ അമിതമായിട്ടുള്ള കരുത്തുകൊണ്ട് നമ്മുടെ പ്രണയം അവർക്ക് അത്ര മൂല്യവത്തായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഭാരിച്ചതായിട്ട് തോന്നുന്നില്ലെങ്കിൽ, അത് വളരെ നിസാരമായിട്ട് അവരതിനെ കാണുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ അവർ അത് നമ്മുടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് അവരും പോയി എന്ന് വരും. അത് അവരുടെ കാര്യമാണ്, അത് നമ്മളുടെ പരാജയമല്ല. നമ്മുടെ പ്രണയം എപ്പോഴും നമ്മുടെ കൈവശമുണ്ട്. നമ്മളത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുത്തിട്ട് അവരതുകൊണ്ട് ഓടിക്കളയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് തിരിച്ചേൽപ്പിക്കാതെ നമ്മളെ ഇട്ട് അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഒരിക്കലും അത് സംഭവിക്കുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു പ്രണയം സ്വീകരിക്കാൻ കൊണ്ടു നടക്കാൻ പ്രയാസമുള്ള ഒരാളാണെന്ന് കണ്ടാൽ ആ പ്രണയം തിരിച്ചെടുത്തിട്ട് നമ്മൾ നമ്മുടെ വഴിയെ പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും സംഭവിക്കില്ല. അപ്പം പരാജയ ഭീതി ഇല്ലാത്തൊരാൾ മാത്രമേ പ്രണയത്തിലേക്ക് ഇറങ്ങാവുള്ളൂ. പ്രണയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് പരാജയത്തിലാണ് സംഭവിക്കേണ്ടത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്നൊരു ചിന്തയാണ് എനിക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെയൊന്ന് മനസ്സിലാക്കണം. ഇത് കുറച്ച് നീണ്ടുപോയിട്ടുണ്ടാകും, ഒരു 10-16 മിനിറ്റ് നേരമായിട്ട് ഞാൻ സംസാരിക്കുന്നു. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതൊരു സ്വാഭാവിക ഹൃദയതാളത്തിൽ എത്തിയതിന് ശേഷം പറയാമെന്ന് ഞാൻ വിചാരിച്ചാണ് കാത്തിരുന്നത്. ഈ വിഷയത്തിനൊരു പ്രസക്തി നഷ്ടം സംഭവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത് ആ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല സംസാരിച്ചത്. ആ വിഷയം എപ്പോഴും ഓർക്കേണ്ടതാണ്. പ്രണയമെന്ന് പറയുന്ന ഒരു കാര്യം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്, പാകതയോടെ കൈകാര്യം ചെയ്യുന്നതാണ്, വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രണയമെന്ന് പറയുന്നത്. പ്രണയിക്കാൻ മാത്രം കൊള്ളാവുന്ന ഒരു വികാരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു തിരിച്ചറിവോടുകൂടി വേണം എല്ലാ സുഹൃത്തുക്കളും എല്ലാ ആൾക്കാരും പ്രണയത്തിൽ ഏർപ്പെടാൻ എന്നുള്ളതാണ്. അത് ഒരിക്കലും പ്രണയം ഒരു ബാധ്യതയായി മാറരുത്. നമ്മുടെ പ്രണയം ആർക്കും ഒരു ബാധ്യതയായി മാറരുത്. നമ്മളെ ഒരാൾക്ക് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. അത് അംഗീകരിക്കുക. അത് നമ്മളുടെ പരാജയമല്ല. നമുക്ക് യോജിക്കുന്ന ഒരാളെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം അത് ധന്യമാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഭാഗ്യം എപ്പോഴും പ്രതീക്ഷിക്കരുത്. കാരണം ലോട്ടറി അടിക്കുന്നത് പോലെ മാത്രമാണ്, ഒരു ലോട്ടറി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ചിലപ്പോൾ അത് അടിക്കും, അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം. അതുകൊണ്ട് ഇനി ആരും ഒരിക്കലും ഒരു കാരണവശാലും ഒരു കൊലപാതകത്തിലേക്ക് നീളുന്ന വിധത്തിലേക്ക് തൻ്റെ പ്രണയത്തെ കൊണ്ടുപോകരുത്, പകപുരസരം കൊണ്ടുപോകരുത്. ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഈ ലോകത്ത്. നമ്മൾ ആരും ആരെയും ഒന്നും ചെയ്യരുത്, ഉപദ്രവിക്കരുത്. എൻ്റെ പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് കൊല്ലാനുള്ള പക ഉണ്ടാകുന്നു എന്നൊക്കെ. ഇങ്ങനെ സംസാരിക്കാറില്ലേ, സംസാര മധ്യം ഇങ്ങനെ വരാറുണ്ട്. പലരും പറയും എന്നോട് എനിക്ക് കൊല്ലാനുള്ള പകയുണ്ടെന്ന്. ഇവരാരും കൊല്ലാൻ വേണ്ടി നടക്കുന്നതല്ല, പക്ഷെ കൊല്ലാനുള്ള പക എന്ന് പറയും. എനിക്ക് പക്ഷേ അങ്ങനെ പോലും തോന്നിയിട്ടില്ല. എനിക്ക് പല ആളുകളോടും നല്ല വിയോജിപ്പുണ്ട്, പലരോടും അനിഷ്ടമുണ്ട്, അപ്രിയമുണ്ട്, എനിക്ക് അത്ര താല്പര്യമില്ലാത്ത മനുഷ്യരുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ആരോടും വെറുപ്പും വിരോധവും ഇല്ല. ഞാൻ അവരിൽ നിന്ന് അകന്നു നിൽക്കും. എനിക്കിഷ്ടമില്ലാത്ത മനുഷ്യരിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അവരുടെ ജീവിതത്തെ നമ്മൾ മാനിക്കുന്നു, അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. നമ്മളെ വഞ്ചിക്കാനോ നമ്മളെ ഉപദ്രവിക്കാനോ ഉള്ള അവരുടെ അവകാശത്തെയും നമ്മൾ മാനിക്കുന്നു.
നമ്മൾ അവരൊരു ഉപദ്രവകാരിയാണ് എന്ന് നമുക്ക് തോന്നുന്ന പക്ഷം നമ്മൾ ശ്രദ്ധയോടുകൂടി കരുതലെടുത്തുകൊണ്ട് മാറി നടന്നാൽ മതി. അല്ലാതെ കൊന്ന് നമ്മൾ ഇല്ലാതാക്കാൻ നോക്കരുത് ഒരിക്കലും. ഒന്നിൻ്റെ പേരിലും ആരും ആരെയും കൊല്ലരുത്. പ്രണയിക്കാം, പക്ഷേ പ്രണയിക്കപ്പെടാനും പ്രണയിക്കാനും യോഗ്യതയുണ്ടോ തനിക്ക് എന്നുള്ളൊരു ചിന്ത ഓരോരുത്തരും വെച്ച് പുലർത്തണം. ഞാനിപ്പോൾ ഇത്രയൊക്കെ പറയാൻ ആളായത് ശരിക്കും പറഞ്ഞാൽ ധാരാളം പ്രണയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയത് കൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് രണ്ട് പേരെങ്കിലും എന്നെ തിരസ്കാരം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. നല്ലതാണ് പ്രണയിക്കുകയും പ്രണയപരാജയങ്ങൾ ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്യുന്നത്, നല്ലത് തന്നെയാണ്. അതിൻ്റെ പേരിൽ ആരും ഒരു വിഷമവും വിചാരിക്കരുത്. സന്തോഷത്തോടുകൂടി നല്ല ഒരു പ്രണയ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഭാരമല്ല, അതിനകത്ത് ചതി വഞ്ചന ഒന്നുമില്ല, ഇത്രയും സ്വാർത്ഥതയും വേണ്ട. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ജീവിതമുണ്ട്. ഒരാൾക്ക് നമ്മൾ സ്നേഹിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ നമ്മൾ വെറുക്കാനും അവകാശമുണ്ട് ആളുകൾക്ക്. അതുകൊണ്ട് ഈ ലോകം എല്ലാവരുടെയും കൂടിയാണ്. നല്ലതും ചീത്തയും ഒക്കെ ഇടകലർന്ന് ജീവിക്കട്ടെ, നമുക്ക് നല്ലതായിട്ട് തന്നെ കഴിഞ്ഞു പോകാം. ചീത്ത ആൾക്കാരുള്ളവർ ഉണ്ടാവട്ടെ. തേക്കുന്നു എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് കണ്ടു പലരും. തേപ്പൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ആരും ആരെയും തേക്കുന്നൊന്നുമില്ല, അത്രയേ ഉള്ളൂ. നന്നായിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇനിയെങ്കിലും ഇതുപോലൊരു വാർത്ത കേൾക്കാൻ ഇടവരരുത് എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, ടാറ്റ. മുഷിഞ്ഞോ? കുറച്ചെങ്കിലും വിഷയം ഇതായി പോയതുകൊണ്ടാണ്. കാണാം, ടാറ്റ. കുറേ കൂടി പറയാനുണ്ടായിരുന്നു, പക്ഷേ അത് പിന്നീട് ഒരു അവസരത്തിലേക്ക് മാറ്റിവെക്കാമെന്നുള്ളതാണ്. കാരണം എൻ്റെ ഒരു പ്രണയ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ പ്രണയാനുഭവങ്ങൾ എന്ന് പറയുന്ന വളരെ രസകരമായിട്ടുള്ള ഒരുപാട് തമാശകൾ കാര്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള സരസമായിട്ടുള്ള സംഗതികളാണ്. അതുകൊണ്ട് തന്നെ രസിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്തുണ്ടാവുകയുള്ളൂ. അതൊക്കെ ഒന്ന് പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. കുറേയെങ്കിലും ആളുകളുടെ പേരുകൾ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരുമായിരിക്കും. കാരണം അവർക്ക് ഇന്ന് വളരെ നല്ല ജീവിതം നയിക്കുന്നവരാണ്, വളരെ നല്ല രസകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ്. ഞാനും സന്തോഷമുള്ള ജീവിതം തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തിലിരിക്കണം, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ താല്പര്യമുള്ള പക്ഷം പറയുന്നതാവും. സന്തോഷം, നന്ദി, കാണാം.